വർഷങ്ങൾക്ക് മുമ്പ് കേരളം നടുങ്ങിയതാണ് ഒരു കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയെടുത്ത കേസിൽ. ആ കേസിലാകട്ടെ, ഒന്നാം പ്രതി ഇതാ കണ്ണൂരിൽ പിടിയിലായിരിക്കുന്നു. വലയിലായത് 13 വർഷത്തിന് ശേഷം എന്ന് മാത്രം. പ്രതിപക്ഷം ഈ പ്രതിയെ പിടിച്ച NIA അഭിനന്ദിക്കുമോ, അതോ 13 വർഷം കയ്യെത്തും ദൂരത്തുണ്ടെന്ന പ്രതിയെ പിടികൂട്ടാൻ സാധിക്കാത്തതിൽ അവരെ അപലപിക്കുമോ? അറിയില്ല. കാരണം ഇത് കേരള പോലീസ് അല്ലല്ലോ അല്ലേ പിടിച്ചത്, കേന്ദ്രത്തിൻ്റെ ഏജൻസിയല്ലേ. കേരള പോലീസ് ആയിരുന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഭാവി പ്രതിപക്ഷ നേതാവും അമേരിക്കയിലുള്ള പ്രസിഡന്റ് മുതൽ മണ്ഡലം സെക്രട്ടറിമാർ വരെ പോലീസിനെതിരെ ആഞ്ഞടിച്ചിനെ, ജനവികാരം ആളിക്കത്തിച്ചേനെ. പക്ഷേ ഇവിടെ അതിന് സ്കോപ്പ് ഇല്ലാതെ പോയി. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന TJ ജോസഫിൻ്റെ കൈവിട്ട കേസിലെ ഒന്നാം പ്രതി സവാദ് ഏറെക്കാലം ഒളിവിലായിരുന്നു. അധ്യാപകൻ്റെ കൈവെട്ടി മാറ്റിയ മഴവുമായി കടന്നു കളഞ്ഞതായിരുന്നു ഒന്നാം പ്രതി. കേരള പോലീസിന് അന്വേഷണത്തിൽ ശുഷ്കാന്തിയില്ല എന്നാരോപിച്ചായിരുന്നു അന്വേഷണം കേന്ദ്രം NIA കൈമാറിയത്. ദേശീയ ഏജൻസി ഇന്റർപോളിന് വരെ ലുക്കൌട്ട് നോട്ടീസ് നൽകിയിട്ടും പ്രതിയെ കിട്ടിയില്ല. ഒടുവിൽ എറണാകുളം കുന്നത്തുനാട് അശമന്നൂർ സ്വദേശി സവാദ് പിടിയിലായിരിക്കുന്നു. 13 വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലായത് എന്നതുകൂടി ഓർക്കണം. കണ്ണൂർ മട്ടന്നൂരിലെ ബേരത്ത് മരപ്പണി ചെയ്തു വരികയായിരുന്ന സവാദിനെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ NIA വാടക വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. ചോദ്യം ഇതാണ്, 13 വർഷമായി കണ്ണൂരിലുണ്ടായിരുന്ന സവാദിനെ സംരക്ഷിച്ചത് ആരൊക്കെ? യഥാർത്ഥ ഗൂഢാലോചകരിലേക്ക് അന്വേഷണം ചെന്നെത്താത്തത് ഇതുവരെ എന്തുകൊണ്ട്? ആരാണ് ന്യൂമാൻസ് കോളേജിലെ കണ്ണിൻ്റെ കെട്ടായ പ്രൊഫസർ ജോസഫിനോട് ഈ അതിക്രൂരത കാട്ടാൻ നിർദ്ദേശം നൽകിയത്? ആരാണ് ഈ വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയത്? എവിടെ വച്ച്? എന്നിടത്തേക്കൊന്നും NIA ഇതുവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അതിൽ പ്രതിപക്ഷത്തിനും അന്നുമെന്നും ഒരു കുറ്റവും പറയാനില്ല. അവർക്കതറിയേണ്ട കാര്യവുമില്ല. കാരണം സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ ചെന്നെത്തിയേക്കാം ചില പ്രതിപക്ഷ സെക്കൻഡിലേക്കും. ഇനിയും ഏതാനും പ്രതികളെ കണ്ടെത്താനുണ്ട്. അവരെല്ലാവരും ഒളിവിലാണ്. അവർ പിടിയിലായാൽ ചിലപ്പോൾ അവർ പലതും പറഞ്ഞേക്കാം. അങ്ങനെ അന്വേഷണം കോട്ടയം ജില്ലയിലേക്ക് വഴിതിരിച്ച് വിടേണ്ടി വരും. അതുതന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ മൗനത്തിനും കാരണം. NIA പക്ഷേ പിടിയുട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷമാണ് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത്. ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ചാണ് മലയാളം അധ്യാപകനായിരുന്ന ജോസഫിൻ്റെ കൈ പ്രതികൾ വെട്ടിമാറ്റിയത്. ഇനി ഒന്നാം പ്രതി പിടിയിലായപ്പോൾ പ്രൊഫസർ ജോസഫ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഗൂഢാലോചന നടത്തിയവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നാണ് പ്രൊഫസർ ജോസഫിൻ്റെ പ്രതികരണം. ചില പ്രതികൾ ഇനിയും പിടികൊടുക്കാതെ ഒളിവിലാണ്. തന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിലാണ് സവാദ് പിടിയിലായത്. ഇതിൽ വ്യക്തിപരമായി പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ തന്നെ മുറിപ്പെടുത്തിയ ആളെന്ന നിലയിലാണ് സവാദ് ഒന്നാം പ്രതിയായത്. ആസൂത്രണം നടത്തിയവരും അക്രമത്തിന് ആഹ്വാനം ചെയ്തവരും ഇപ്പോഴും പിന്നാമ്പുറത്തുണ്ട്. അവരാണ് ശരിക്കും മുഖ്യപ്രതികൾ. അവരിപ്പോഴും മറവിൽ തന്നെ സുഖിച്ച് ജീവിക്കുന്നു. നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന പൗരൻ എന്ന നിലയിൽ സവാദിൻ്റെ അറസ്റ്റ് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും തനിക്കതിൽ വ്യക്തിപരമായ താല്പര്യം ഒന്നുമില്ല. ഇങ്ങനെയാണ് പ്രൊഫസറുടെ പ്രതികരണം. 2010 ജൂലൈ 4 കേരളത്തിയാകെ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സവാദാണ് പ്രൊഫസറുടെ കൈവെട്ടിയത്. കൃത്യം നടത്തിയ ദിവസം തന്നെ ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സവാദ് കടന്നതായി കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. കൈവെട്ടാൻ ഉപയോഗിച്ച മഴവുമായാണ് കടന്നത്. 54 പ്രതികളാണ് പിന്നീട് കേസിൽ NIA പ്രതിയേർത്തത്. ഇതിൽ മറ്റെല്ലാവരുടെയും വിചാരണ പൂർത്തിയാകുകയും ചെയ്തു. 13 പേരെ ശിക്ഷിച്ചു. സവാദിൻ്റെ കൂട്ടാളികളായ MK നാസർ, സജിൽ നജീബ് എന്നിവരെ NIA കോടതി ജീവപര്യന്ത തടവിനാണ് ശിക്ഷിച്ചത്. സവാദ് വിദേശത്തേക്ക് കടന്നു എന്ന വിവരത്തെ തുടർന്ന് NIA അവിടെയും അന്വേഷണം ഊർജിതമാക്കി. ദുബായ്, പാകിസ്ഥാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. അപ്പോഴാണിത് അറിയുന്നത്, സവാദ് കണ്ണൂരിൽ ഒരു സാധാ മരപ്പണിക്കാരനായി ഇത്രകാലം ഒളിവിലായിരുന്നു.